നമസ്കാരം. മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. എം വി ഗോവിന്ദൻ മാഷ് സി പി ഐ എമ്മിലെ ഒരു കറകളഞ്ഞ മാർക്സിസ്റ്റ് നേതാവാണെന്ന് പറയാൻ കഴിയും. മറ്റാരെങ്കിലും മാർക്സിസത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല. ഈ മാർക്സിസത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സി പി ഐ എമ്മിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആദർശങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് സഹകരിക്കുന്നവരാകണമെന്നില്ല. പക്ഷേ പിണറായി വിജയനെ പോലെ തന്നെ മൊറാഴയിൽ നിന്നുള്ള ഒരു നേതാവായതുകൊണ്ട് തന്നെ, കണ്ണൂരിൽ നിന്നുള്ള ഒരു നേതാവായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ സമരഭൂവുമായി നല്ല ബന്ധമുള്ള, ആത്മബന്ധമുള്ള ഒരു നേതാവാണ്. അദ്ദേഹം പാർട്ടി ക്ലാസ്സൊക്കെ എടുക്കുന്ന, സ്റ്റഡി ക്ലാസ് എടുക്കുന്ന, കൃത്യമായി ഇടതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷണങ്ങളെ ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുന്ന, മനുഷ്യൻ്റെ ചിന്താധമനിയിൽ ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി സ്റ്റഡി നടത്തുന്ന, ഒരു ഡീപ്പ് സ്റ്റഡി നടത്തുന്ന ഒരു വ്യക്തിയാണ് എം വി ഗോവിന്ദൻ മാഷ്. അദ്ദേഹം മാധ്യമ പ്രവർത്തകരെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു. നിങ്ങൾ കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ പറയാത്തത് കൂടി പറഞ്ഞു എന്ന് പറയുകയാണ്. ചില കാര്യങ്ങളെയൊക്കെ വളച്ചൊടിക്കുന്നു. ഉദാഹരണത്തിന്, തൃക്കാക്കരയിൽ പി ടി തോമസിൻ്റെ അഭാവം അല്ലെങ്കിൽ പി ടി തോമസിൻ്റെ വിയോഗം, അത് സി പി ഐ എം ആഗ്രഹിച്ചിരുന്നു എന്ന് കോൺഗ്രസ് വരുത്തി തീർക്കുകയാണ്. കോൺഗ്രസ്സുകാർ പറയുന്നത് പി ടി തോമസിൻ്റെ മരണത്തെ പോലും സി പി ഐ എം ആഘോഷമാക്കുന്നു എന്നുള്ളത്. പറയാത്ത കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കാൻ വി ഡി സതീശൻ മിടുക്കനാണ്, ഒരു സംശയവുമില്ല. വാക്സാതുര്യം വളരെ സമർത്ഥമായിട്ട് അദ്ദേഹത്തിന് ഈ പണി കൃത്യമായി പറ്റുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത്. പക്ഷേ അതൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ, പ്രബുദ്ധരായ ജനങ്ങളുടെ മുമ്പിൽ അധികം നാൾ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കെ സുധാകരന് കൃത്യമായിട്ട് അറിയാം എങ്ങനെ രാഷ്ട്രീയം മുന്നേറുന്നു. വി ഡി സതീശൻ പെട്ടെന്ന് കിട്ടിയ ഈ അല്പന ഐശ്വര്യം കിട്ടുന്നതുപോലെ പെട്ടെന്ന് കിട്ടിയ ആ അധികാരങ്ങൾ മുഴുവൻ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനേക്കാളും സീനിയറായ പല നേതാക്കളും മിണ്ടാതിരിക്കുന്നത് അദ്ദേഹം എന്തു വേണമെങ്കിലും പറയട്ടെ, ഇങ്ങനെ പോവുകയാണെങ്കിൽ തൃക്കാക്കര തോക്കും എന്നുള്ള കാര്യത്തിൽ അവർക്കൊന്നും സംശയമില്ല. ഉമാ തോമസിൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വിഷയം വന്നപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് തീരുമാനമെടുത്തതുപോലെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരവും ഭാവവും പെരുമാറ്റവും. അത് ഏറെക്കുറെ ശരിയുമാണ്. ഇവിടെ ഗോവിന്ദ മാഷ് പറഞ്ഞൊരു കാര്യം, മാധ്യമ പ്രവർത്തകർ അവർ ചെയ്യുന്നത് കോൺഗ്രസ്സിന് വേണ്ടി ഇപ്പോഴും പണിയെടുക്കുകയാണ്. സി പി എം വിരുദ്ധത ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും കാത്തു സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ നിങ്ങളിവിടെ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളെ ആണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. അത് തന്നെയല്ലേ കോൺഗ്രസ്സുകാർ പിന്നീട് പറയുന്നത്? അതാണ് എം വി ഗോവിന്ദ മാഷ് ചോദിച്ചത്. അല്ലാതെ കോൺഗ്രസ്സുകാർ പറഞ്ഞ ഒരു കാര്യത്തിനെ അല്ലല്ലോ മാധ്യമങ്ങൾ എടുത്തു പറയുന്നു. എന്നിട്ട് മനസ്സിലായില്ലേ എന്ന് വീണ്ടും ചോദിച്ചു. അദ്ദേഹം പറയുന്നൊരു ശൈലി അങ്ങനെയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്, പത്രപ്രവർത്തകർക്ക് എന്ന് എടുത്തു ചോദിച്ചു കുറച്ച് മാധ്യമങ്ങൾ. അവർ വലതുപക്ഷ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് എന്നൊരു തോന്നലുണ്ട്. കോൺഗ്രസ്സിന് നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് വിളിച്ചു പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാൻ നിരവധി തവണ കോൺഗ്രസിൻ്റെ സംഘടനാപരമായ കാര്യങ്ങളിൽ കെ സുധാകരൻ വരുമ്പോൾ അത് മാറ്റത്തിന് തുടക്കമായിരിക്കുമെന്ന് എനിക്ക് വളരെ ആവേശപൂർവ്വം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു മാറ്റത്തിൻ്റെ തുടക്കവും ഒരു ഓളവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോഴങ്ങോട്ട് ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. അതിനെ പലരും കമൻറ്റ് ബോക്സിലും മറ്റുമൊക്കെ രാഷ്ട്രീയപരമായി, രാഷ്ട്രീയം മാറിക്കളിക്കുകയാണോ, അവസരം മാറ്റിക്കളിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിഷ്പക്ഷമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ഏതൊരു വ്യക്തിക്കും ഏത് പാർട്ടിയെക്കുറിച്ചും കൃത്യമായി അതിൻ്റെ കുറവുകളെയും അതിൻ്റെ സാഹചര്യങ്ങളെയും ഒക്കെ വിലയിരുത്താനുള്ള അവസരമുണ്ട്. അതുതന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യം മറ്റുള്ളവരുടെ ചുമലിൽ കെട്ടിവെക്കേണ്ട കാര്യമില്ല. സി പി ഐ എമ്മിനെ ആക്ഷേപിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ശ്രമിക്കുകയും അത് കോൺഗ്രസ് ഏറ്റുപാടുകയും ചെയ്യുന്നതല്ലേ നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നതെന്ന് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു. അതിനുശേഷം ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തോ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ, ഒരു ശക്തമായ പ്രതിപക്ഷത്തിന് അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. നിങ്ങൾ മാധ്യമങ്ങളും കൂടി ഉൾപ്പെടുന്നതാണല്ലോ പ്രതിപക്ഷം. നിങ്ങൾ കോൺഗ്രസിനെ സഹായിക്കൂ. നിങ്ങൾ മാധ്യമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ടാണല്ലോ കോൺഗ്രസ് ശക്തമാകുന്നത്. അല്ലാതെ അവർ ഈ കുറച്ച് എം എൽ എമാരെ വെച്ച് അവരെവിടെ ശക്തമാകാനാണ് എന്ന് പറഞ്ഞ് കൃത്യമായ ഒരു അടി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ മറുപടി ഉരുളയ്ക്ക് ഉപ്പേരി പോലെ. ഇത് കേട്ട് അവരൊന്ന് ഒരു നിമിഷം അന്താളിച്ചു പോയി. എന്നിട്ട് ഗോവിന്ദ മാഷ് ഒന്നുകൂടെ പറഞ്ഞു, നിങ്ങൾ പറയുന്ന കാര്യം അവർ പറയുന്നുണ്ട് എങ്കിലും അവർ പറയുന്ന കാര്യങ്ങളല്ലല്ലോ നിങ്ങൾ പറയുന്നത്. അവരങ്ങനെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പിന്നീട് പറയാൻ ശ്രമിക്കുകയല്ല ചെയ്യുന്നത്. മാധ്യമ സൃഷ്ടിയാണ് ഇവിടെ കോൺഗ്രസിനെ എപ്പോഴും സഹായിക്കുന്നത്. കഴിഞ്ഞ കോവിഡ് കാലത്ത് മാധ്യമ സൃഷ്ടികളായിരുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നത്. മാധ്യമങ്ങളുടെ സൃഷ്ടികൾ, അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റ് പല കാര്യങ്ങൾ സംഭവിച്ചു. വലിയ രീതിയിൽ കെട്ടിച്ചമയ്ക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാധ്യമ സൃഷ്ടിയിൽ വരുന്നതിനെ ഗോവിന്ദ മാസ്റ്റർ കൃത്യമായി അത് അടിവരയിട്ട് പറഞ്ഞപ്പോൾ പലരുടെയും വാടഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഉശിരുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറയുന്ന മറുപടി
അത് കൃത്യമായി കുറുക്കിക്കൊള്ളുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഗോവിന്ദ മാസ്റ്റർ ഈ ഡയലോഗ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.